السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വളരെ പുണ്യം നിറഞ്ഞ തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ ജമാഅത്ത് സുന്നത്തുള്ളതും ജമാഅത്ത് സുന്നത്തില്ലാത്തതും, ചില പ്രത്യേക സമയങ്ങളിൽ നിസ്കരിക്കേണ്ട പെരുന്നാൾ നിസ്കാരം പോലത്തെ നിസ്കാരങ്ങളും, അങ്ങനെ പല നിസ്കാരങ്ങളും ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്നുള്ള സുന്നത്ത് നിസ്കാരം. അതിന് ഇന്ന സമയമെന്നോ നിശ്ചിത ദിവസമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ അത് റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും രാത്രിയും പകലും എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാവുന്നതാണ്. നിസ്കാരം കറാഹത്തല്ലാത്ത ഏത് സമയത്തും ആ നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃ സഹോദരനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അലാ ഉഅ്തീക, നിങ്ങൾക്ക് ഞാൻ നൽകട്ടെയോ, ഞാൻ നിങ്ങൾക്ക് ഓശാരമായി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട്, അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന നിലക്ക്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളത് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും. അതിൽ പറയുന്നത്, ഗഫറല്ലാഹു ലക ദംബക അവ്വലുഹു വ ആഖിറുഹു വ ഖദീമുഹു വ ഹദീസുഹു വ ഖതഅഹു വ അംദഹു, നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതും നിങ്ങൾ അറിയാതെ ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എല്ലാ ദോഷങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് നാല് റക്കാത്തുള്ള തസ്ബീഹ് നിസ്കാരത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ നിരന്തരം തെറ്റുകൾ പ്രവർത്തിക്കുന്ന നമുക്ക് അള്ളാഹുവിനോട് അതിന് മാപ്പ് ചോദിക്കാനുള്ള വളരെ ലളിതവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ഇബാദത്താണ് തസ്ബീഹ് നിസ്കാരം എന്നുള്ള സുന്നത്ത് നിസ്കാരം. അത് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾക്കിത് കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിക്കാൻ ശ്രമിക്കണം. ഇനി അതിന് കഴിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും തസ്ബീഹ് നിസ്കരിക്കണം. ഇനി അതിനും അസൗകര്യമാണെങ്കിലോ മാസത്തിൽ ഒരു തവണ നിങ്ങൾ തസ്ബീഹ് നിസ്കരിക്കൂ. ഇനി അതിനും കഴിവില്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ തസ്ബീഹ് നിസ്കരിക്കണേ എൻ്റെ പിതൃവ്യ എന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ആയുസ്സിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കണം എന്ന് പറഞ്ഞതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ് ഈ തസ്ബീഹ് നിസ്കാരം. ഇത് റമദാൻ മാസമാണ്, അവസാനത്തെ പത്തിലേക്ക് അടുക്കുന്നു. അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കൂ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത, അന്ന് ചെയ്യുന്ന ഒരു ഇബാദത്തിന് 1000 മാസത്തെ 83 വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ നമ്മൾ അന്ന് തസ്ബീഹ് നിസ്കരിച്ച് പാപമോചനം തേടിയാൽ 83 വർഷം നമ്മളത് ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും. അതുകൊണ്ട് പല ആളുകളും റമദാനിലെ അവസാനത്തെ പത്തിൽ ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാറുണ്ട്. അത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ഈ ശബ്ദം ശ്രവിക്കുന്നവർ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും, അതല്ലെങ്കിൽ ഇനി മുതൽ മാസത്തിലൊരിക്കലെങ്കിലും, കഴിയുമെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഒക്കെ അത് പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോകുന്ന പാപക്കറകളൊക്കെ കഴുകിക്കളയാൻ ഏറ്റവും ഉപകാരപ്രദമായ ഒരു മാർഗമാണ്. അള്ളാഹു അത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി നമുക്ക് ആ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപവും അതിൽ ചൊല്ലേണ്ട തസ്ബീഹും എവിടെയൊക്കെയാണ് തസ്ബീഹ് ചൊല്ലേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. അത് പകൽ നിസ്കരിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ പകലിലോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം. പകലിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഒരു സലാം വീട്ടിയിട്ട് നിസ്കാരം അവസാനിപ്പിക്കുക. ഇനി രാത്രിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ 2 റക്അത്തുകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രിയിലെ നിസ്കാരങ്ങൾ 2 റക്അത്ത് ആയിട്ടാണ് നിസ്കരിക്കേണ്ടത് സുന്നത്ത് നിസ്കാരങ്ങൾ. അതുകൊണ്ട് ഈ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുന്ന രീതിയിലാണ് രാത്രിയിലാണെങ്കിൽ നിസ്കരിക്കേണ്ടത്. അപ്പോൾ 4 റക്അത്താണ് എന്ന് പറഞ്ഞു. 1 റക്അത്തിൽ 75 തസ്ബീഹ് ചൊല്ലണം.
നമ്മൾ ചൊല്ലേണ്ട തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹാണ്. അതിൻ്റെ കൂടെ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുകൂടെ ചേർത്ത് ചൊല്ലൽ ഉത്തമമാണ്. ഇത് ആദ്യത്തെ റക്കായത്തിൽ 75 തവണ, അത് എവിടെയൊക്കെയാണെന്ന് പറയാം. രണ്ടാമത്തെ റക്കായത്തിൽ 75, അപ്പോൾ 150, അങ്ങനെ രണ്ടാമത്തെ രണ്ട് റക്കായത്തിൽ 150, ടോട്ടൽ 300 തസ്ബീഹാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇനി നാല് റക്കായത്തിൽ, ആദ്യത്തെ റക്കായത്തിൽ സൂറത്തു തകാസുർ, അതായത് അൽഹാകുമു തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്നുള്ള സൂറത്തും, രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ അസുർ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസുർ എന്നുള്ള സൂറത്തും, മൂന്നാമത്തെ റക്കായത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തും, നാലാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത്. ഈ സൂറത്തുകളാണ് ഓതൽ പ്രത്യേകം സുന്നത്തുള്ളത്. ഇനി ആർക്കെങ്കിലും ഇതിലേതെങ്കിലും സൂറത്ത് അറിയില്ല, കാണാതെ അറിയാത്തവരാണെങ്കിൽ അവർക്ക് അറിയാവുന്ന സൂറത്ത് ഓതിയാലും മതിയാകുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ വുളു ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തെത്തി, നിസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യുന്നു. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം രണ്ട് റക്അത്ത് അള്ളാഹു തആലക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കൈ കെട്ടുന്നു, അള്ളാഹു അക്ബർ. കൈ കെട്ടിയതിന് ശേഷം വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി. ഫാത്തിഹയ്ക്ക് ശേഷം ഈ പറഞ്ഞ സൂറത്തു തക്കാസുർ ആദ്യത്തെ റക്അത്തിൽ ഓതി. സൂറത്ത് ഓതിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് 15 തവണ ചൊല്ലുക. എന്നിട്ട് നമ്മൾ നേരെ റുക്കുഇലേക്ക് പോകുന്നു. റുക്കുഇൽ സാധാരണ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് 3 തവണ ചൊല്ലിയതിന് ശേഷം ഈ പറഞ്ഞ തസ്ബീഹ് 10 തവണ ചൊല്ലുക. ഇപ്പോൾ 15 + 10 25 ആയി. എന്നിട്ട് നേരെ ഇഅ്തിദാലിലേക്ക്, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു ഇഅ്തിദാലിലേക്ക് വരുന്നു. അവിടെ ചൊല്ലേണ്ട റബ്ബന വലക്കൽ ഹംദ് എന്നുള്ള ദിക്ർ ചൊല്ലിയതിന് ശേഷം 10 തവണ ഈ തസ്ബീഹ് ചൊല്ലുന്നു, 35. എന്നിട്ട് നമ്മൾ നേരെ ഒന്നാമത്തെ സുജൂദിലേക്ക് പോകുന്നു. സുബ്ഹാന റബ്ബിയൽ അഅലാ വ ബിഹംദിഹി എന്നുള്ള സാധാരണ ചൊല്ലുന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഈ തസ്ബീഹ് 10 തവണ ചൊല്ലുന്നു, 45 ആയി. എന്നിട്ട് നേരെ ഇടയിലെ ഇരുത്തത്തിലേക്ക് വരുന്നു. അവിടെ റബ്ബി ഗുഫിർലി വർഹംനി എന്നുള്ള ആ ദിക്ർ ചൊല്ലിയതിന് ശേഷം 10 തവണ ചൊല്ലുന്നു, അപ്പോൾ 55 ആയി. എന്നിട്ട് രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്നു. അവിടെ സുബ്ഹാന റബ്ബിയൽ അഅലാ എന്നുള്ള ദിക്ർ ചൊല്ലിയതിന് ശേഷം നമ്മൾ ഈ തസ്ബീഹ് 10 തവണ ചൊല്ലുന്നു, അപ്പോൾ 65 ആയി. ഇപ്പോൾ ഒരു റക്അത്ത് ഇവിടെ തീരുകയാണ്. ഇനി ബാക്കി 10 എണ്ണം കൂടി ഉണ്ട്, അതെവിടെ ചൊല്ലണം എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് നേരെ എഴുന്നേൽക്കാതെ ഒരു ചെറിയ ഇരുത്തം ഇരുന്നിട്ടുണ്ട് എഴുന്നേൽക്കുന്നതാണ് സുന്നത്തുള്ളത്. അതിന് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് പറയാം. അപ്പോൾ സുജൂദിൽ നിന്ന് നമ്മളിങ്ങോട്ട് എഴുന്നേറ്റ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവിടെ ഒന്ന് ഇരിക്കുക. ആ ഇരുത്തത്തിൽ 10 തസ്ബീഹ് ചൊല്ലുക. എന്നിട്ട് പിന്നെ തക്ബീർ ചൊല്ലാതെ പിന്നാണ്ട് നൃത്തത്തിലേക്ക് വരിക. പിന്നെ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലേണ്ട ആവശ്യമില്ല, നേരെ നൃത്തത്തിലേക്ക് വരിക. രണ്ടാമത്തെ റക്അത്ത് ഇതുപോലെ തന്നെ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, പിന്നെ 15 തസ്ബീഹ്, പിന്നെ റുക്കൂഅ് അതിൽ 10, ഇഅ്തിദാലിൽ 10, ഒന്നാമത്തെ സുജൂദിൽ 10, ഇടയിലുള്ള ഇരുത്തത്തിൽ 10, രണ്ടാമത്തെ സുജൂദിൽ 10, പിന്നെ നമ്മൾ അത്തഹയ്യാത്തിൽക്കാണ് രണ്ടാമത്തെ റക്അത്തിൽ വരിക. ആ അത്തഹയ്യാത്തിൽക്ക് വരുമ്പോൾ അത്തഹയ്യാത്ത് തുടങ്ങുന്നതിന് മുമ്പ് ആണ് 10 തസ്ബീഹ് അവിടെ ചൊല്ലേണ്ടത്. അതിനുശേഷം അത്തഹയ്യാത്ത് ഓതി സലാം വിട്ടുകയാണ് വേണ്ടത്. ഇങ്ങനെ രണ്ട് റക്അത്തിൽ 150 തസ്ബീഹോട് കൂടിയിട്ട് നമുക്ക് തസ്ബീഹ് നിസ്കാരം രണ്ട് റക്അത്ത് കഴിഞ്ഞു. ഇതേപോലെ അടുത്ത രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ 300 തസ്ബീഹോട് കൂടിയിട്ട് തസ്ബീഹ് നിസ്കാരം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇനി ഇതിന് മറ്റൊരു രൂപം ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ നമ്മൾ ആ ചൊല്ലുന്ന തസ്ബീഹ് ഒഴിവാക്കിയിട്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയ ഇരുത്തം ഇരിക്കും, അവിടെ ഒരു 10 തസ്ബീഹ് അല്ല എന്ന്, അത് ഒഴിവാക്കിയിട്ട് ആ തസ്ബീഹ് നമ്മൾ ആദ്യത്തിൽ ചൊല്ലുന്ന ഒരു രൂപമുണ്ട്. അതെങ്ങനെയാണെന്നുവെച്ചെങ്കിൽ നമ്മൾ നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു, വജ്ജഹത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് 15 തസ്ബീഹ് അപ്പോൾ ചൊല്ലുക, ഫാത്തിഹയ്ക്ക് മുമ്പ്. എന്നിട്ട് ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഇസ്തിറാഹത്തിൽ ആ 10 എണ്ണം സൂറത്തിന് ശേഷം ചൊല്ലുക. അപ്പോൾ ആദ്യത്തെ ആ റക്അത്തിന് ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ 25 എണ്ണം അവിടെ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയൊക്കെ സാധാരണ പോലെ ചെയ്ത്
അങ്ങനെ രണ്ടാമത്തെ റക്അത്തിലും ചെയ്ത്. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്തഹിയാത്തിൽ ഓതുന്ന ആ പത്തെണ്ണം നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ 75 പൂർത്തീകരിച്ചിട്ടുമുള്ള ഒരു രൂപവും കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതാണോ നമുക്ക് സൗകര്യപ്പെടുന്നത് ആ രീതിയിൽ നമുക്ക് നിസ്കരിക്കാം. ഇനി ഇതിലുണ്ടാവുന്ന സാധാരണ സംശയങ്ങൾ, ഒരാൾ എവിടെയെങ്കിലുമുള്ള ഈ തസ്ബീഹ് ചൊല്ലാൻ മറന്നുപോയി, സാധാരണ നിസ്കാരങ്ങളെ പോലെയാണെന്ന് കരുതിയിട്ട് ഒരാളിപ്പോൾ സുജൂദിൽ പോവാണ്. അപ്പോൾ ആ സുജൂദിലുള്ള 10 സാധാരണ തസ്ബീഹ് ചൊല്ലി സുബ്ഹാന റബ്ബിയൽ അഅല, അതിനുശേഷം ഇത് 10 എണ്ണം ചൊല്ലാൻ മറന്നു. അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് ഒരു താമമായ റുക്നിൽ, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഅ്തിദാൽ ഉണ്ടല്ലോ, റബ്ബനാ വലക്കൽ ഹംദു എന്ന് ചൊല്ലുന്ന ആ ഇഅ്തിദാൽ, അതൊരു ചെറിയ റുക്നാണ്. അവിടെ നമ്മൾ കൂടുതൽ സമയം നിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തവും. ഇത് രണ്ടുമല്ലാത്ത സമയത്ത് ഇപ്പോൾ ഒരാൾക്ക് ഒന്നാമത്തെ സുജൂദിലാണ് 10 തസ്ബീഹ് ചൊല്ലാൻ മറന്നത് എങ്കിൽ അദ്ദേഹം ഇരുത്തത്തിൽ വന്ന് അവിടെ ചെല്ലേണ്ട 10 എണ്ണം ചൊല്ലി, എന്നിട്ട് രണ്ടാമത്തെ സുജൂദിലേക്ക് പോയിട്ട് അവിടെ ചെല്ലേണ്ട 10 പ്ലസ് ഈ മറന്ന 10 അവിടെ 20 എണ്ണം അങ്ങനെ ചൊല്ലിയിട്ട് അത് വീട്ടാവുന്നതാണ്. ഇനി ഒരാൾ റുക്കുഅയിലാണ് മറന്നത് എങ്കിലോ, അപ്പോൾ ഇഅ്തിദാലിൽ അത് ചൊല്ലാതെ നേരെ സുജൂദിൽ പോയിട്ട് അത് 20 എണ്ണം ചൊല്ലിയിട്ട് തീർക്കാവുന്നതാണ്. ഇനി ഒരാൾ അതിനും മറന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല, തസ്ബീഹ് നിസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കും, തസ്ബീഹ് ചൊല്ലൽ അവിടെ സുന്നത്തേ ഉള്ളൂ. ഒരാൾ തീരെ തസ്ബീഹ് ചൊല്ലിയില്ല, ഇപ്പം ഈ 300 തസ്ബീഹ് ചൊല്ലേണ്ടതിൽ ഒരു തസ്ബീഹും ചൊല്ലിയില്ലെങ്കിൽ അയാൾക്ക് അത് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ കൂലി കിട്ടൂല, സാധാരണ ഒരു സുന്നത്ത് നിസ്കരിച്ച കൂലിയേ കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു 10 എണ്ണം മറന്നതാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിസ്കാരം ബാത്തിലാവുമൊന്നുമില്ല, അള്ളാഹു തആല നമുക്ക് അതിൻ്റെ പ്രതിഫലം തരുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ തസ്ബീഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഈ വരുന്ന ഒറ്റയിട്ട രാവുകളിലൊക്കെ രാത്രി മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു, ഒരുപാട് ദിക്റും സലാത്തൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഈ വലിയ വിപത്തിൽ നിന്ന് നമ്മളൊക്കെ ഓരോ ദിവസവും പേടിച്ച് കഴിയുകയാണ്. അള്ളാഹുവിനോട് ഓരോരുത്തരും വ്യക്തിപരമായി ഇത്തരം നിസ്കാരങ്ങൾ നിസ്കരിച്ച് കൽബ് പൊട്ടി കണ്ണുകൾ ഒലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്യുമ്പോൾ ലോക മുസ്ലിമീങ്ങളെയും ലോക ജനതയെയും രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തആലനോട് പറയുക. അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമ്മുടെ കൽബ് നന്നാക്കി തരാനും നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനും എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അള്ളാഹു ഈ റമളാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരട്ടെ. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന, എപ്പോഴും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിക്കുന്ന, നല്ലത് ചെയ്യണം നല്ലത് ചെയ്യണം എന്ന് തോന്നുന്ന, എപ്പോഴും ദിക്റ് ചൊല്ലുന്ന നാവുള്ള അങ്ങനത്തെ ആളുകളാക്കി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് ചൊല്ലി പുഞ്ചിരിച്ച് മരിച്ചുപോയി നാളെ സ്വർഗത്തിൽ ഈ പറയുന്ന എല്ലാ മഹാന്മാരായ ആളുകളെ നേരിട്ട് കാണാനും അള്ളാഹുവിൻ്റെ ലിഖാ കണ്ട് ആസ്വദിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഒക്കെ ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.